സ്ഥിരമാനസൻ, അവനിലാണ് ദൈവം പൂർണ്ണ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹോവയിൽ നിങ്ങൾ ആശ്രയിപ്പീൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠന ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് അനുഗ്രഹമാണ്, ആവേശമാണ്, നമ്മുടെ അനുദിന ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രചോദനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രവചനങ്ങൾ എന്നുള്ളത്. പ്രവചനങ്ങൾ, ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗങ്ങളും പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും നിറവേറ്റപ്പെട്ട പ്രവചനങ്ങളാണ്. ഇന്ന് ഇതുവരെയുള്ള സംഭവങ്ങൾ, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെട്ടവയാണ്. ഇനി നിറവേറ്റപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്, അതിനുശേഷമുള്ള സംഭവങ്ങളുമാണ്. അപ്പം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ. ഇതുവരെയുള്ള സകല പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ആ പ്രവചനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, വളരെ കൃത്യമായിട്ടൊരു ദൈവപൈതലിന് മനസ്സിലാക്കാൻ കഴിയും കർത്താവിൻ്റെ വരവ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്കനുസരിച്ച് തീർച്ചയായും നടന്നിരിക്കും. അതാണ് ഒരു ആത്മീയനെ സംബന്ധിച്ച്, ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു ദൈവവൈതലിനെ അവൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ ഉറപ്പിക്കുന്നതും അവനോടുള്ള ദൈവിക വാക്തത്വങ്ങളാണ്. വീടും കാറും സമ്പത്തും മഹിമയും എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദൈവവൈതലിനെ ഉറപ്പിക്കേണ്ടത് അവന് ലഭ്യമായിരിക്കുന്ന നിത്യതയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടും അതിലേക്കുള്ള ദൈവികമായ പ്രവചനങ്ങളുമാണ്. പ്രിയരെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം, ഒരു മനുഷ്യൻ്റെ മരണം കൊണ്ട് അവൻ അവസാനിക്കുന്നില്ല, മരണത്തിന് ശേഷം അവനൊരു ജീവിതമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം വരച്ചു കാട്ടുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ തന്നെ ഒരാത്മീയൻ എങ്ങനെ ജീവിക്കണം, സ്ഥിരമായ ഒരു ദൈവിക ബന്ധം അവനിൽ സൃഷ്ടിക്കപ്പെട്ട് കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ മനുഷ്യനെ സജ്ജമാക്കുന്ന ഒരു അധ്യായം കൂടെയാണ് ഈ 26-ാം അധ്യായം എന്നുള്ളത്. 2-3 വാക്യങ്ങൾ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം, യാഗിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. സ്ഥിരമാനസൻ, ആ പദത്തിന് വിശാലമായ അർത്ഥമുണ്ട്. സ്ഥിരമായൊരു വിശ്വാസം, സ്ഥിരമായ ഒരു ദൈവിക ബന്ധം, സ്ഥിരമായ ഒരു ആത്മീയ ബന്ധം, ആമേൻ, നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. അബ്രഹാമിനെ നിങ്ങൾ നോക്കി, തൻ്റെ മേലുള്ള ഏറ്റവും മഹത്തരമേറിയ വാക്തത്വം ലഭ്യമാകുമ്പോൾ 75-ാം വയസ്സിലാണ് ആ വാക്തത്വം വെളിപ്പെടുന്നത്, ദീർഘ വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ന് വാക്തത്വം കേട്ടപ്പോഴുള്ള ആ വിശ്വാസം തന്നിലുണ്ടോ, ആ വാക്തത്വം വെളിപ്പെടുമ്പോൾ വരെയും, ആ വാക്തത്വം വെളിപ്പെട്ട് കഴിഞ്ഞും ആ വിശ്വാസം അബ്രഹാമിനിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് സ്ഥിരമായ വിശ്വാസം, സ്ഥിരമായ വിശ്വാസം. ഇവിടെ എന്താ പറയുന്നത്? സ്ഥിരമാനസൻ, അവനിലാണ് ദൈവം പൂർണ്ണ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹോവയിൽ നിങ്ങൾ ആശ്രയിപ്പീൻ. യഹോവയിൽ ആശ്രയിപ്പിൻ. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്ഥിരമായ ഒരു ആത്മീക പൈതൃകമുള്ള ഒരു മനുഷ്യന് അവൻ്റെ മരണത്തിനപ്പുറം അവനൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് ഏത് സ്ഥലത്തേക്കാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ വിരലിൽ എണ്ണി തീർക്കാൻ കഴിയുന്ന ഈ ജീവിതത്തിൻ്റെ ദൈവികമായിട്ടുള്ള ബന്ധത്തിലാണ്, പ്രിയരെ. അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ പറയുന്നത്, നാം എപ്പോഴും യഹോവയിൽ ആശ്രയിക്കണം, യഹോവയുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം, ദൈവമായിട്ടുള്ള അനുദിനമാകുന്ന അടുപ്പം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം.
ഒരാത്മീയപരമായ സ്ഥിരമായ ഒരു ദൈവിക ബന്ധം നമ്മളിൽ സൃഷ്ടിക്കപ്പെടാൻ കർത്താവ് നമ്മളെ അനുവദിക്കട്ടെ. അതിനായി എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.